നമസ്കാരം. ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ്റെ 13-ാം രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന്. കൊലയാളി സംഘാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം. പൊതുതെരഞ്ഞെടുപ്പിൽ ടി പി വിഷയത്തെ വീണ്ടും ചർച്ചയാക്കി. ഒഞ്ചിയത്ത് ടി പിയുടെ വീട്ടിൽ ഇന്ന് അനുസ്മരണ ചടങ്ങുകൾ നടക്കും. മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കുമേൽ ആഴത്തിൽ പതിച്ച 51 വെട്ടുകൾക്ക് ഇന്ന് 13 വയസ്സ്. പകയും അസഹിഷ്ണുതയും രാഷ്ട്രീയ അന്ധതയും ഒരുമിച്ച ടി പി വധത്തോളം കേരളത്തെ പിടിച്ചുകുലുക്കിയ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം ഇല്ലെന്ന് തന്നെ പറയാം. ജീവിച്ചിരിക്കുന്ന ടി പിയേക്കാൾ കരുത്തനാണ് മരിച്ച ടി പി എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്നതായിരുന്നു രാഷ്ട്രീയ രംഗത്തെ കഴിഞ്ഞകാല കാഴ്ചകൾ. വിചാരണ കോടതി വിട്ടയച്ച രണ്ടുപേരെ കൂടി ഉൾപ്പെടുത്തി ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തമാണ് ഇക്കുറി ടി പി വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കിയത്. കോടതി വിധി വന്നതാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി എം പട്ടിക പുറത്തിറക്കിയ അതേ ദിവസം തന്നെയും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ടി പി കേസ് വീണ്ടും ചർച്ചയായി. ആർ എം പി എന്ന പാർട്ടിയുടെ രൂപീകരണ ശേഷം കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ വടകരയിൽ സി പി എം കെ കെ ശൈലജയ്ക്ക് ആദ്യം നേരിടേണ്ടി വന്നതും ടി പിയുടെ രാഷ്ട്രീയമുയർത്തിയ വെല്ലുവിളി തന്നെ. വടകരയിലെ യഥാർത്ഥ ടീച്ചറമ്മ ആരെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചോദ്യം ടി പിയെ കൂടുതൽ ചർച്ചയാക്കി. വിചാരണ കോടതി വിട്ടയച്ച ജ്യോതിബാബുവിനെയും കൃഷ്ണനെയും കുറ്റക്കാർ എന്ന് കണ്ടെത്തി ഹൈക്കോടതി ശിക്ഷ വിധിച്ചത് ടി പി വധ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്ന ആവശ്യത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. ഗൂഢാലോചന കണ്ടെത്താൻ സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേരള രാഷ്ട്രീയത്തിലെ രക്തം പുരണ്ട മറ്റൊരു അധ്യായമാണ് ടി പി വധം. കേസിൽ സി പി എം പ്രതിരോധത്തിലാവുകയും മുതിർന്ന നേതാക്കളടക്കം ചോദ്യമുനയിൽ എത്തുകയും അറസ്റ്റിലാവുകയും ചെയ്തു. 2012 മെയ് 4 രാത്രി 10 മണിക്കാണ് അണികൾ ടി പി എന്ന് അഭിസംബോധന ചെയ്തിരുന്ന ടി പി ചന്ദ്രശേഖരൻ അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ടി പിയുടെ വീട് സന്ദർശിച്ചത് ഉൾപ്പെടെ വലിയ വാർത്തയായിരുന്നു. ടി പി കൊല്ലപ്പെട്ട് 9 കൊല്ലത്തിന് ശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിധവ കെ കെ രമ വടകരയിൽ നിന്നുള്ള ജനപ്രതിനിധിയായി നിയമസഭയിലെത്തി. വിചാരണ കോടതിയുടെ ശിക്ഷാവിധികൾക്കെതിരെ 12 പ്രതികളാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. കൂടാതെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും എത്തി. സി പി എം നേതാവ് പി മോഹനൻ അടക്കമുള്ളവരെ വിട്ടയച്ചതിനെതിരെ ടി പിയുടെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ നൽകിയ അപ്പീലുകളാണ് കോടതി പരിഗണിച്ചത്. ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ, കൗസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതായിരുന്നു വിധി. കെ കെ കൃഷ്ണൻ, ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട നടപടി കോടതി റദ്ദാക്കി. കേസിൽ എം സി അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, ടി കെ രജീഷ്, ട്രൗസർ മനോജ്, മുഹമ്മദ് ഷാഫി, എസ് സിജിത്ത്, കെ ഷിനോജ്, പി കെ കുഞ്ഞനന്ദൻ, കെ സി രാമചന്ദ്രൻ, ലംബു പ്രദീപ്, റഫീഖ് എന്നിവരെയാണ് വിചാരണ കോടതി ശിക്ഷിച്ചത്. 2012 മെയ് 4 രാത്രി 10 മണിക്ക് ടി പി ചന്ദ്രശേഖരനെ വള്ളിക്കാട് ടൗണിൽ ഇന്നോവയിലെത്തിയ സംഘം വെട്ടിക്കൊല്ലുന്നു. 2012 മെയ് 10 12 പേരെ ഉൾപ്പെടുത്തി പ്രതിപട്ടിക തയ്യാറാക്കി. 2012 മെയ് 15 മുതൽ ജൂലൈ 18 വരെ പ്രതികളുടെ അറസ്റ്റ്. 76 പേർക്കെതിരെ വടകര 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം. 2013 ഫെബ്രുവരി 11 കേസിലെ സാക്ഷിവിസ്താരം എരഞ്ഞിപ്പാലത്തെ മാറാട് പ്രത്യേക കോടതിയിൽ. സെപ്റ്റംബർ 11 ഇടക്കാല വിധിയിൽ 20 പേരെ തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. സെപ്റ്റംബർ 24 പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം. ഒക്ടോബർ 30 കേസിൽ അന്തിമവാദം തുടങ്ങി. 2014 ജനുവരി 23 36 പ്രതികളിൽ 12 പേരെ കുറ്റക്കാരായി പ്രഖ്യാപിച്ചു. 24 പേരെ വിട്ടയച്ചു. ജനുവരി 28 12 പ്രതികളിൽ 11 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, ഒരാൾക്ക് 3 വർഷം തടവ്. 2024 ഫെബ്രുവരി 19 ശിക്ഷിക്കപ്പെട്ട 12 പ്രതികൾ വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. ഒഞ്ചിയം സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും വെറുതെ വിട്ടത് കോടതി റദ്ദാക്കി.